Assalamu alaikum friends, yendella kutukarkum Jani food court ilekku swagatham. Innathe episode valare special aanu. Nammal innu 100 kilo ari kondundakkuna chicken biryani aanu cheyyunnathu. Adinte pinnilulla veliya veliya paathrangal kaanumbo thanne ningalkku manasilagum. Idu oru charityide bhagamayaanu nammal undakkunnathu. Adu engenaanu kaanam. സൺഫ്ലവർ ഓയിൽ ഇടുന്നു, ഒരു കിലോ ഡാൽഡ, ഒരു കിലോ വെളിച്ചെണ്ണ. സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് സ്പെഷ്യൽ ബിരിയാണി ആയതിൻ്റെ പേരിലാണ് വെളിയുന്നത്. അതുപോലെ നമ്മൾ അരി ഊറ്റിയെടുക്കല്ല, മൊത്തം വെള്ളം പാകത്തിൽ വെള്ളം വെച്ച് വറ്റിച്ചെടുത്തിട്ട് ചോറാക്കിട്ടാണ് നമുക്ക് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അര കിലോ ആർക്കേജ് ചേർക്കാം. അപ്പോൾ അത് നമ്മളിതിൽ ഈ എണ്ണകളൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഈ മസാല ചേർക്കും, ബിരിയാണി മസാല. പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, സജീരകം, പെരുംജീരകം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇതാണിത്. ഈ മിക്സ് നമ്മൾ ഈ എണ്ണയിൽ, ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. അതിന് ശേഷം അതിൽ വെള്ളം ഒഴിക്കും. എണ്ണയിൽ കിടന്നിട്ട് ഈ മസാല ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. ഒരു കിലോ അരിക്ക് 1.5 കിലോ വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. 1 കിലോ അരിക്ക് 1.5 കിലോ വെള്ളം, ഒരു കപ്പാണെങ്കിൽ 1.5 കപ്പ് വെള്ളം. ഇപ്പം നമ്മൾ 50 കിലോ അരിക്ക് കണക്കാക്കിയുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇത് ഈ 50 കിലോ അരിക്ക് കണക്കാക്കിയുള്ള വെള്ളത്തിൽ 1 കിലോ ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് രമ്പയില, ഇത് നമ്മുടെ വളപ്പിലുള്ളതാണ്. ഇത് സർവ്വസുഗന്ധി ഇല, അതും നമ്മുടെ വളപ്പിലുള്ളതാണ്. ഇത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കും. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ ചെമ്പിലെ വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കിനി അടുത്ത ചെമ്പ് അടുപ്പത്ത് വെക്കാം. അതിൽ 50 കിലോ അരിയും കൂടി വേവിക്കാനുണ്ട്. ആദ്യത്തെ ചെമ്പിൽ ചെയ്ത അതേപോലെ തന്നെ രണ്ടാമത്തെ ചെമ്പിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അരി വേവിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ട് ചെമ്പിൽ വെക്കുന്നത് 50 കിലോ 50 കിലോ അരി വെക്കാൻ വേണ്ടിയിട്ടാണ്. 100 കിലോ ഒന്നിച്ച് വെക്കാൻ വലിയ ചെമ്പില്ലാത്തതുകൊണ്ട് രണ്ട് ചെമ്പിലായിട്ട് വെക്കുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയ അരി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരി അടി പോയിട്ട് സെറ്റാവും. അപ്പം പിന്നെ കട്ടാവും, ചോറ് കട്ടായി പോകും. അതാണ് നല്ല ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശം വെള്ളം വറ്റിത്തുടങ്ങി. അരിയും വെള്ളവും സമമായി വരുന്ന സമയത്ത് 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെക്കാം. അടച്ചു കഴിഞ്ഞാൽ അടുപ്പിൻ്റെ അടിയിൽ നിന്ന് കനൽ മാറ്റി മുകളിൽ ഇട്ട് കൊടുക്കണം. അതൊരു 45 മിനിറ്റ് ഇങ്ങനെ ദമ്മിൽ കിടന്ന് അരി വേവിക്കണം. രണ്ടാമത്തെ ചെമ്പിലും വെള്ളം തിളച്ചിട്ട് നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി അരി അതിൽ ചേർത്ത് കൊടുക്കും. ഇത്
അരിയും വെള്ളവും സമമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇത് മൂടി വെക്കും. രണ്ടാമത്തെ ചെമ്പ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി അടിയിലത്തെ കണൽ വലിച്ച് മുകളിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇറച്ചി മസാല ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ഡാൽഡ 1 കിലോ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല നമുക്ക് ഇടാം. ഇനി ഇതിലേക്ക് 3 കിലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 30 കിലോ സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. 100 കിലോ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കിലോ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1.5 കിലോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴണ്ട് വന്നപ്പോൾ നമ്മൾ 1.5 കിലോ ഇഞ്ചി അരച്ചതും 1.5 കിലോ വെളുത്തുള്ളി അരച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂത്ത് വരട്ടെ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നല്ല മണം വരുന്നുണ്ട്. ഇനി 100 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 കിലോ ഉപ്പാണ് ചേർക്കുന്നത്. 2 ലിറ്റർ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 ലിറ്റർ തൈര് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചുള്ള കുരുമുളക് പൊടിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കിലോ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി മസാലയാണ്. ഇതിൻ്റെ വീഡിയോ അടുത്തിടുന്നതാണ്. ഇതിലിട്ട് അതിനുശേഷം അതിലേക്ക് 2 കിലോ ഉപ്പിട്ട് 2 ലിറ്റർ വിനാഗിരി ഒഴിച്ചു. 2 കിലോ ബിരിയാണി മസാല, 200 ഗ്രാം കുരുമുളക് പൊടി, 2 ലിറ്റർ തൈര്, ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നല്ല തീയിൽ വേവിക്കണം. അടച്ചു വെക്കണില്ല, കാരണം നമ്മൾ തീരെ വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ട് അടച്ചു വെക്കാതെ ഒരു 15 മിനിറ്റ് വേവിക്കാം. നമ്മുടെ ചിക്കനിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മണമാണ് ഇപ്പോൾ തന്നെ വരുന്നത്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞതും മല്ലിച്ചപ്പ്, പുതിന, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. 10 ചെറുനാരങ്ങ പിഴിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കുക. മല്ലിച്ചപ്പും പുതിന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 100 ഗ്രാം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ചിക്കൻ എല്ലുമെന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരിവാകുമ്പോൾ അടുപ്പിൽ നിന്ന് കണൽ മാറ്റണം. ഇതിപ്പോൾ ചിക്കൻ റെഡി ആയില്ലേ. ഇത് നമ്മൾ കുറച്ച് ചിക്കൻ മാറ്റിയൊക്കെയാണ്, കാരണം 2 പാത്രത്തിലായിട്ട് ദം ഇടാൻ വേണ്ടിയിട്ട്. ഒന്ന് ഒരു 1/3 ഭാഗം ഒന്ന് മാറ്റിയാണ്, ചെറിയ പാത്രത്തിലും കൂടി ഇടാവുന്നത്. നമ്മളെ റൈസ് ഒരു 75% വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ RKG ചേർത്ത് കൊടുക്കുകയാണ്.
കുറച്ച് ചിക്കൻ നമ്മൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ട് പാത്രത്തിലായിട്ടാണ് ദമ്മിടുന്നത്. ബാക്കി ഒരു മുക്കാൽ ഭാഗം ചിക്കൻ ഈ വലിയ ചെമ്പിലുണ്ട്. അതിലേക്ക് ഇനി റൈസ് വേവിച്ചത് ചേർത്ത് ദമ്മിടാൻ പോവുകയാണ് നമ്മൾ. നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. റൈസ് ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഞാൻ റൈസ് ഇതിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ദമ്മിടണം. നമ്മൾ ആദ്യം എടുത്തു വെച്ച ഗ്രേവിയിൽ നിന്ന് കുറച്ച് റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൈനാപ്പിളും കാരറ്റും മല്ലിച്ചപ്പ് പുതിയനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ചോറും കൂടി ലെയർ ലെയറായി നിറച്ച് കൊടുക്കും. നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഇത് ഇതിൻ്റെ മുകളിൽ വാഴയിൽ വെച്ച് മുകളിൽ മൂടി കനലിടും. നമ്മുടെ ബിരിയാണി കനലിട്ട് ദം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 45 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞ് ദം പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെമ്പിലത്തെ ചോറാണിത്. ഇതിലേക്ക് 1.5 ലിറ്റർ 6 kg ഒഴിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചെമ്പ് ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം മാറ്റി വെച്ച ചിക്കനാണത്. അപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ട് അതിന് റൈസും ഇതിലേക്ക് മാറ്റിയിട്ട് ഈ ചെമ്പിലാണ് രണ്ടാം പ്രാവശ്യം ദമ്മിടുന്നത്. രണ്ടാമത്തെ ചെമ്പും ദമ്മിട്ട് കഴിഞ്ഞു. ഇനി ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. എനിക്കിത് പാക്ക് ചെയ്യാം. നമ്മുടെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഇനി അത് ദമ്മ് പൊട്ടിക്കാം. നമ്മുടെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. നല്ല മണമുണ്ട്, നല്ല രസമുണ്ടാകും. നോമ്പായ കാരണം ടേസ്റ്റ് വെക്കാൻ പറ്റാത്തത്. ഇനിയിത് നമ്മൾ പാക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. സെല്ലും സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ ബിരിയാണിയാണ് നമ്മൾ കണ്ടത്. ഇത് ഞങ്ങളൊരു 6 വർഷമായി നടത്തി വരുന്നതാണ്. എല്ലാ റംസാൻ മാസത്തിലും 30 ദിവസം ഞങ്ങൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്. ഇതിനുവേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് UAE-യിലുള്ള അലി മുഹമ്മദ് അൽ അൻസാരിയാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.